നമ്മൾ നേരത്തെ രണ്ട് വീഡിയോസിൽ നോക്കിയത് ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് ആയിരുന്നു. സോ ജനറേറ്റിംഗ് ഫംഗ്ഷൻസിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നാല് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു സീക്വൻസ് തരും, അതായത് A0 A1 A2 വാല്യൂസ് തരും. അതിൽ നിന്നും നമ്മളൊരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ജനറേറ്റിംഗ് ഫംഗ്ഷൻസിൻ്റെ കോഎഫിഷ്യൻറ്റിനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യനും നാലാമത്തെ ഇതുമായിരിക്കും നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫൈൻഡ് ദ സീക്വൻസ് ജനറേറ്റർ, അതായത് നമുക്കൊരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമുക്ക് തരും. ആ ഫംഗ്ഷനിൽ നിന്നും എന്താണ് ഈ ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യുന്ന സീക്വൻസ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. സോ ലെറ്റ് അസ് ലുക്ക് ഇൻ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Find the sequence generated by this function, that is x by 1 minus x the whole square. നമുക്ക് ഫോമുല അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ 1 - x² എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന്. പക്ഷേ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് നേരെ ഇപ്പോൾ നമ്മൾ ആ പഠിച്ച മറ്റേ ഫോർമുല ഷീറ്റിൽ നിന്ന് പഠിച്ചൊരു ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷേ ബൈ ചാൻസ് ഇത് നമ്മൾക്ക് എന്താ നമുക്ക് ഫോർമുല ഷീറ്റിൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇങ്ങനൊരു ഫംഗ്ഷൻ നമുക്ക് കിട്ടിയേക്കുന്നു. ഇതിൽ നിന്നും ജനറേറ്റിംഗ് ഫംഗ്ഷനെ മാത്രമേ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യണം. ശരിയാണ്, ഇത് x/(1 - x²) ആണ് എങ്കിൽ പോലും നമുക്ക് ഇതിനെ ഈ ഒരു ഫോർമാറ്റിൽ എക്സിനെ കോമൺ ആക്കി എടുത്ത് 1/(1 - x²) ഈ രീതിക്ക് എഴുതാം, വിച്ച് ഇസ് നത്തിങ് ബട്ട് x(1 - x²)-2. ഇനിയിപ്പോൾ നിങ്ങൾക്കറിയാലോ ഈ ഒരു സംഭവത്തിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഫോർമുലയാണ് നമ്മൾ കോഎഫിഷ്യൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. കോഎഫിഷ്യൻ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു ഫോർമുല എടുക്കുമ്പോഴത്തേനും അതിൻ്റെ കോൺസ്റ്റൻറ്റ് പോർഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തുള്ളൂ. x^(k) നമ്മളത് ഇഗ്നോർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്, ഇഫ് ഇറ്റ്സ് ഹാവിങ് നോ കോഎഫിഷ്യൻറ്റ്. സോ നമ്മൾ അതേ ഫോർമുല തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, വിച്ച് മീൻസ് x(, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഫോർമുലയാണ് നമ്മൾ ആ നേരത്തെ പറഞ്ഞ ഫോർമുല, അതായത് n+(k-1)(n-1)(k). സമേഷൻ k=0 to ∞. നമുക്കറിയാം എന്താണ് എന്നിൻ്റെ വാല്യൂ, എന്നിൻ്റെ വാല്യൂ ഇവിടെ 2 ആണ്. സോ നമുക്കറിയാം -(n) എന്നാണ് നമ്മളുടെ ഈക്വേഷനെ കിടക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്നിന് 2 എന്നുള്ള വാല്യൂ എടുക്കുന്നത്. സോ 2+(k-1)(2 - 1)(k)((x)(k). ഇനി ഇത് നിങ്ങൾ ഡയറക്റ്റായിട്ട് എഴുതരുത്, ഇനീഷ്യലി നമ്മൾ ഫോർമുല എഴുതിയിട്ട് മാത്രമേ ഇത് എഴുതാവൂ. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ആൻസർ തെറ്റാണെന്നുണ്ടെങ്കിൽ ഫോർമുലയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. വിച്ച് മീൻസ് x(, സോ ഈ ഒരു സംഭവം മാത്രമേ നമ്മൾ എടുത്ത് എഴുതുവാണെന്നുണ്ടെങ്കിൽ summation of k=0, ദറ്റ് ഇസ് നത്തിങ് ബട്ട് k+1)(1) വിടാ k(x)k. അത് പിന്നെയും നമുക്ക് എഴുതുവാണെന്നുണ്ടെങ്കിൽ ഈ k+1 എന്ന് പറയുന്നത് എന്താണ്, k+1(k)/(k)? അല്ലേ, k ക്യാൻസൽ ആവും. അത് കഴിഞ്ഞിച്ച് വാട്ട് വി വിൽ ഗെറ്റ് ഇസ് ദാറ്റ് x(k+1)(x)k. അല്ലേ, ഇനി ഇതിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, സിൻസ് ഇറ്റ് ഇസ് സമ്മേഷൻ k=0 ∞, എക്സിനെ നമ്മൾ അകത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു എക്സിനെ നമ്മൾ അകത്തോട്ട് എടുക്കും, ബിക്കോസ് എക്സിൻ്റെ ടേംസ് എല്ലാം കൂടെ ഒരുമിച്ച് വരികയല്ലേ ചെയ്യുന്നത്. k=0 to ∞, k+1(x)k+1. ഇനി ഈ ഒരു കേക്ക് നമ്മൾ വാല്യൂസ് ഇട്ടിട്ട് പോകണം, അതായത് ഇത് k 0 ആയിരിക്കുന്ന സമയത്ത് എന്താണ് 1x+(k)(1) ആയിരിക്കുന്ന സമയത്ത് k 1 വരും. സോ 1+1 2x² + 3x³ + 4x⁴ + ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. Again, what is the question? To find the sequence generated. What sequence എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, A0, A1, A2 കോമ്പിനേഷൻ ആണ്. സോ വിച്ച് മീൻസ് ദ സീക്വൻസ് ദാറ്റ് ഇസ് ഡ്രൈവ് ഫ്രം ഹിയർ ഇസ് 1, 2, 3, and 4. സോ ദിസ് ഇസ് ദ സീക്വൻസ്. നമ്മൾ എന്താ ചെയ്തതെന്ന് ഒന്നുകൂടെ പറയാം. സോ ദ സീക്വൻസ് ജനറേറ്റഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഈക്വേഷനെ
അല്ലെങ്കിൽ ഈ ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ ഒരു സെക്കൻഡ് ഹാഫിനെ നമ്മൾ ഫോർമുല യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫൈനലി നമുക്ക് കിട്ടുന്ന കെയുടെ വാല്യൂ, കെയുടെ ഓരോ വാല്യൂ വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് A1, A2 എന്നുള്ളതിൻ്റെയൊക്കെ കോമ്പിനേഷൻ എടുക്കുന്നു. അതാണ് നമ്മളുടെ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വന്നേക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ÷ 1 - 4x² ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സീക്വൻസ് ആണ്. സോ ഈ ഒരു സംഭവം നമുക്ക് ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്ന ഫോർമുലാസിലൊന്നും നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നറിയത്തില്ല. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഫൈൻഡ് എ പാറ്റേൺ ഹിയർ. ഈ ഒരു സംഭവത്തിൽ നമുക്ക് വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇസ് 2 ÷ 1 - 2x, 1 + 2x. അതായത് ഈ x² - y² = x + y, x - y, ഇതൊക്കെ പണ്ടത്തെ ഒരു അൽജിബ്രൈക് നമ്മൾക്ക് എക്സ്പ്രഷനാണ്. സോ ഇത് ഈ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റഡ് അല്ല, ഇതിനെ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. പിന്നെ ഇതിപ്പം നമുക്കറിയാം, ഇതിനെ ഇതിപ്പം ഒരു രണ്ട് സപ്പറേറ്റ് ടേംസ് ആയിട്ടാണ് ഇത് കിടക്കുന്നത്. ഇതിങ്ങനെ കിടക്കുമ്പോഴത്തേനും ഇതിനെ സോൾവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എന്നാ ഒരു ടെക്നിക്കുണ്ട്. സോ ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്യുവാണ്. ദാറ്റ് ഇസ് നമ്മളൊരു എന്താ പാർഷ്യൽ വാല്യൂ എടുക്കുന്നത്, A and B ആയിട്ട് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു സംഭവത്തിന്, അതായത് 2 ÷ 1 - 2x 1 + 2x വി കെൻ റൈറ്റ് ദം എസ് 1 - 2x + b × 1 + 2x. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ച്, ഇപ്പോൾ ഇതിനെ കണ്ടോ ഈ ഒരു സംഭവത്തിനെ നമുക്ക് സീക്വൻസ് ആയിട്ട് എന്നാ ജനറേറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടപ്പോഴത്തേന് നിങ്ങളൊന്ന് കൺഫ്യൂസ്ഡ് ആയില്ല ഇതിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണമെന്ന്. എപ്പം ഒരു സീക്വൻസ് ചോദിച്ചു കഴിഞ്ഞാലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം റിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമുക്കറിയാവുന്ന ഒരു സെറ്റ് ഓഫ് ഫോർമുലാസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫോർമുല ഷീറ്റിൽ നിന്ന്. സോ ആ ഒരു ഫോർമുലയിലോട്ട് ഇതിനെ എങ്ങനെ ആക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. വിച്ച് മീൻസ് ദാറ്റ് 2 = A × 1 + 2x + B × 1 - 2x. 2 = A + 2AX + B - 2A, sorry, 2BX. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ കോയിഫിഷ്യൻസിനെ എല്ലാം കൂടി ഈക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് LHSൽ എക്സിൻ്റെ കോയിഫിഷ്യൻസ് ഉണ്ടോ? ഇല്ല. സോ ഇറ്റ് ഇസ് എ സീറോ. ഇത് റൈറ്റ് അല്ല റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഉണ്ടോ? ഉണ്ട്. 2A - 2B. ഇനി കോൺസ്റ്റൻസിനെ നോക്കാം. കോൺസ്റ്റൻസ് നോക്കുമ്പോഴത്തേനും ലെഫ്റ്റ് സൈഡിലുണ്ടോ? യെസ്, 2 ഉണ്ട്. റൈറ്റ് സൈഡിലുണ്ടോ? എയും ബിയും ഉണ്ട്, A + B. ഈ രണ്ട് ഈക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ഉം ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ഉം ആണ്. സോ ഈ ഒരു ഈക്വേഷൻ, സോറി ഈ ഒരു ഈക്വേഷൻ അല്ല, ഈ ഒരു ഈക്വേഷനിലോട്ട് നമ്മൾ എയുടെയും ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വാട്ട് വി ഗെറ്റ്? ഈ ഒരു സംഭവത്തിൻ്റെ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് വേർഷൻ ആണ് നമുക്ക് താഴോട്ട് കിട്ടുന്നത്. ദാറ്റ് ഇസ് 1 ÷ 1 - 2x + 1 ÷ 1 + 2x. ഇനി വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? വി നീഡ് ടു ഫൈൻഡ് ദ സീക്വൻസ്. ഇതിൻ്റെ സീക്വൻസ് കണ്ടുപിടിക്കാൻ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇതിൻ്റെ സീക്വൻസ് നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ദിസ് ഇസ് എഗെയിൻ ഓഫ് ദ ഫോം 1 ÷ 1 - x and 1 ÷ 1 + x. അപ്പം നിങ്ങൾ ചോദിക്കും ഇത് എക്സ് മാത്രമേ ഉള്ളൂ, ഇവിടെ 2x അല്ലേ കിടക്കുന്നതെന്ന്. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു സംഭവമാണ്, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നിങ്ങളൊന്ന് ആലോചിച്ചേ. ഈ 2x എന്ന് പറയുന്നത് ടേക്ക് ഇറ്റ് ഇസ് y. അപ്പം ഇത് ദിസ് ഇസ് നത്തിങ് ബട്ട് 1 ÷ 1 - y ഉം 1 ÷ 1 + y ഉം ആയിട്ട് തന്നെയല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇതിലെന്താ വ്യത്യാസമുള്ളത്? അപ്പം അങ്ങനത്തെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് മാക്സിമം സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. മാത്സ് എന്ന് പറയുന്നത് ബൈ ഹാർട്ടായിട്ട് പഠിക്കുന്നതല്ല, യൂഷ്വലി നമ്മൾ ലോജിക്കലി കറക്റ്റ് എന്ന് തോന്നുന്ന സംഭവം ചെയ്യുന്നതാണ്. അപ്പം ഇതിനെ ഇഫ് യു വോണ്ട് യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആസ് മേ ബി പുട്ട് 2x is y 1 ÷ 1 - y + 1 ÷ 1 + y. ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിലും ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. സോ ഇതിനെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് എഴുതാനായിട്ട് പറ്റുക? 1 + y + y² + y³ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതൊന്ന് പ്ലസ് 1 - y + y² - y³ എന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഇതെന്തുകൊണ്ടാണ്? ഇത് പ്ലസ് സൈൻ ആണ്. സോ സൈൻസ് ആൾട്ടർനേറ്റിംഗ്. നോ സബ്സ്റ്റിറ്റ്യൂട്ട് വൈ വിത്ത് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് വൈ വിത്ത് 2x. 1 + 2x + 4x² +
8 x cube plus goes on plus 1 minus 2 x plus 4 x square plus it goes on. ഓക്കെ അങ്ങനെ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെയും എക്സ്പാൻഡഡ് ആയിട്ടുള്ള ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ക്വസ്റ്റ്യൻ എന്താണ്? സീക്വൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇതിനെ രണ്ടെണ്ണത്തിനെയും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇനീഷ്യൽ കുറച്ച് ടേംസ് 2 പ്ലസ് സിമിലർ ടേംസിന് ആഡ് ചെയ്യാം. അത് രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്തു പോവും. പ്ലസ് 8x² പ്ലസ് ഓക്കെ ഇറ്റ് ഗോസ് ഓൺ So which means that 2 plus 2 cube x square plus 2 raised to 5 x raised to 4 plus 2 raised to 7 x raised to 6 plus എന്ന് പറഞ്ഞു പോകും. അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഇത് എങ്ങനെ ഈ ഒരു ഈക്വേഷൻ കിട്ടിയെന്ന്, അതിന് നിങ്ങളിപ്പോൾ ഇത്ര അല്ല ഒരു രണ്ട് മൂന്ന് ടേമും കൂടെ സോൾവ് ചെയ്ത് പോകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈക്വേഷൻ ഈ ഒരു വലിപ്പത്തിൽ കിട്ടും. ഓക്കെ അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് വാല്യൂസ് കിട്ടി? ഫൈൻലി വാട്ട് വി ഹാവ് ടു ഫൈൻഡ്? വി ഹാവ് ടു ഫൈൻഡ് ദ സീക്വൻസ്, റൈറ്റ്? സോ ഈ ഒരു സീക്വൻസ് നമുക്കിതിൽ നിന്ന് നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് A0 A1 A2ൻ്റെ വാല്യൂ ഉണ്ട്. സോ ദിസ് ഇസ് A0 A1 A2 ആൻഡ് A3. ഇപ്പം ഇവിടെ എനിക്ക് ഓൾറെഡി A0 A1ൻ്റെ വാല്യൂ എഴുതി. നിങ്ങൾക്കിപ്പോൾ ഇത് ക്യൂബായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം, വാല്യൂ എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. പക്ഷേ ഇറ്റ് ഈസ് മോർ സജസ്റ്റഡ് ദാറ്റ് യു റൈറ്റ് ഇൻ ദിസ് ഫോം. സോ 2 ക്യൂബ് 2 റേസ് ടു 5 2 റേസ് ടു 7 എക്സെട്ര വിൽ ബി ദി ആൻസർ എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു എന്നുണ്ടെങ്കിൽ എക്സിൻ്റെ എന്താണ് A0? A0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. A1 A2 A3 തൽക്കാലം ഇപ്പം അത്രയും പറയും. A0 എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ ടേം ഇല്ലാത്തതാണ് A0. സോ അത് 2. A1 എന്ന് പറഞ്ഞാൽ എന്താ? എക്സിൻ്റെ കോഫിഷ്യൻ്റ്. എക്സിൻ്റെ കോഫിഷ്യൻ്റ് എന്താ ഇവിടെ? 2 റേസ് ടു 3 ആണോ? അല്ല, അത് എക്സിൻ്റെ കോഫിഷ്യൻ്റ് ഇല്ല. സോ ദാറ്റ് ഇസ് 0. A³ എന്ന് പറഞ്ഞാൽ എന്താ? A2 എന്ന് പറഞ്ഞാൽ എന്താ? X²ൻ്റെ കോഫിഷ്യൻ്റ് ആണ്. X²ൻ്റെ കോഫിഷ്യൻ്റ് എന്താ? 2 റേസ് ടു 3. അതുപോലെ തന്നെ നമുക്ക് A³ക്ക് കോഫിഷ്യൻ്റ് ഇല്ല. സോ ദിസ് ഇസ് ദ ഫൈനൽ സീക്വൻസ്, 2 0, 2 റേസ് ടു 3 ആൻഡ് 0. സോ ശ്രദ്ധിക്കുക, നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേനും ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് സോൾവ് ചെയ്ത് വിടുക. ഇപ്പം ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഫോമിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ കേസിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഫോമിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൂടി ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എക്സാമ്പിൾ എടുത്തിട്ടത്. അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എക്സ്പാൻഡ് ചെയ്യുക, അതിൽ നിന്നും നമ്മളുടെ സീക്വൻസ് കണ്ടുപിടിക്കുക. സോ അങ്ങനെയാണ് നമ്മൾ സീക്വൻസ് ജനറേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ